பூவே, இணங்கியுணரண பொன் பூவே, என் உயிரின் உயிராம் அழகே. ஆண் பூவே, இன்னும் தெலங்கண வெண் பூவே, கிளங்கி கிளங்கண என் பூவே, நின் கனவின் கனவாய் அருகே. நிறங்களேடும் பகரம் நறுநிலாவாய் தழுகாம், என்னும் என்னும் நீனக்காய் நீனவாய் நிறையாம். பெண் பூவே, குணுங்கி குறும்பன தேன் பூவே, இணங்கி உணரண பொன் பூவே, என் உயிரின் உயிராம் அழகே. ஆண் பூவே, மினுங்கி திளங்கண வெண் பூவே, கிளுங்கி கிளுங்கண என் பூவே, நின் கனவின் கனவாய் அருகே. ബാംഗിൾസ് എന്ന് പറഞ്ഞ ഫിലിമിൻ്റെ റെക്കോർഡിംഗ് സെഷൻ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഡോക്ടർ സുബത് വിൽസൺ അദ്ദേഹത്തിൻ്റെ കോമ്പോസിഷനിലുള്ള, അദ്ദേഹത്തിൻ്റെ തന്നെയാണ് ഡിറക്ഷൻ ഈ സിനിമയുടെ. അപ്പം അദ്ദേഹത്തിൻ്റെ കോമ്പോസിഷനിലുള്ള വളരെ ഭംഗിയുള്ളൊരു പാട്ടായിരുന്നു ഞാനിപ്പോൾ പാടിയിട്ടുണ്ടായിരുന്നത്. ഒരു ഡ്യുവറ്റാണ് ബേസിക്കലി, അതൊരു ലവ് സോങ് ആണ്. ശ്രീ രാജീവ് ആലുങ്കൽ അദ്ദേഹമാണ് അതിൻ്റെ മനോഹരമായിട്ടുള്ള വരികൾ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ ഈ ഒരു സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ പാടിയിറങ്ങിയത് ബാംഗിൾസ് എന്ന സിനിമയുടെ റെക്കോർഡിംഗ് കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. ശരിക്കും കഥ കേട്ടപ്പോൾ എനിക്ക് ഇപ്പോഴത്തെ ഒരു നമ്മുടെ മലയാള സിനിമയുടെ ട്രെൻഡ് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റിന് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് ഉള്ളൊരു ട്രെൻഡാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ സിനിമയിലെ നായകൻ എന്ന് പറയുന്നത് സ്ക്രിപ്റ്റാണ്. അത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ്. ഭയങ്കര വളരെ സ്ട്രോങ് ഫൗണ്ടേഷനുള്ള, നമ്മളെ എന്താ പറയേണ്ട, ഒരു മുൾമുനയിൽ നിർത്തുന്ന ഒരു സ്ക്രിപ്റ്റാണ്. അത്രയും സസ്പെൻസ് ത്രില്ലറും നല്ല നല്ല പാട്ടുകളും ഇപ്പോൾ പാടി ഇറങ്ങിയത് കൊണ്ട് ഞാൻ പറയുകയാണ്. കാരണം നല്ല പാട്ടുകൾ ഇപ്പോൾ ഞാൻ പാടിയത് ഞാനും സിത്താരയും കൊണ്ടുള്ളൊരു ഡ്യുവറ്റാണ്. വളരെ മനോഹരമായിട്ടൊരു മെലഡി കം ഒരു പെപ്പി നമ്പറാണ്. ഇതിൻ്റെ മ്യൂസിക്കും ഡയറക്ഷനും ചെയ്യുന്നത് സുഹിതാണ്. സുഹിതിനെ എനിക്ക് കുറച്ച് നാൾ മുമ്പ് വർഷങ്ങളായിട്ടുള്ളൊരു പരിചയമാണ്. നല്ല മ്യൂസിക് ഡയറക്ടറാണ്. പക്ഷേ അദ്ദേഹം ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെയധികം എനിക്ക് ഇന്ന് ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ കോക്ടെയിലിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അദ്ദേഹമാണ്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് സ്ക്രീൻ പ്ലേ എഴുതുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം അജ്മൽ അമ്മയർ. അദ്ദേഹം ഇപ്പോൾ അപ്കമിങ് ഹീറോ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് തെലുങ്കിലും തമിഴിലുമൊക്കെ അദ്ദേഹം പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. മലയാളത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നു ഫിലിംസൊക്കെ. അദ്ദേഹമാണ് എൻ്റെ ഹീറോ. എൻ്റെ രണ്ട് ഹീറോയിൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരിക്കലും നിങ്ങൾക്ക് ഈ സിനിമ ഒരു നിരാശയാവില്ല. കാരണം ഞാൻ സെൽഫ് പേഴ്സൺ ഷുവർ ചെയ്യാം, ഇതിൻ്റെ സ്ക്രിപ്റ്റ് അത്രയ്ക്ക് മനോഹരമാണ്. അതുകൊണ്ട് നല്ല സിനിമകളെ പ്രോത്സാഹിപ്പിക്കുന്ന മലയാളി ഇത് പ്രോത്സാഹിപ്പിക്കും. ജന്മം നേദിച്ചു ഞാൻ മറക്കാതെ എന്നും എന്നും പൂജിച്ചു ഞാൻ ആരുമലേ ദേവാംഗനേ പുതിയ ചിത്രത്തിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഞാനിപ്പോൾ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ഡ്യുവറ്റ് പാടിക്കഴിഞ്ഞു. എൻ്റെ അതിൻ്റെ സന്തോഷത്തിലാണ്, അത് നിങ്ങളുമായിട്ട് പങ്കിടാമെന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. ഞാനും ദേവാനന്ദും കൂടിയാണ് ഈ ഡ്യുവറ്റ് പാടിയിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെലഡിയാണ്. ആൻഡ് ഇപ്പോഴത്തെ യുവാക്കൾക്ക് ഒരു നല്ല മൂവി വരാൻ പോകുന്നു തന്നെ പറയാം. ബാംഗ്ലൂസിൻ്റെ സംവിധായകൻ, പുതിയൊരു സംവിധായകനാണ് സുബിത്, ഡോക്ടർ സുബിത് ദിൽസൺ എന്നാണ് പേര്. അതുപോലെ ഇതിൻ്റെ ക്രൂവിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ വളരെ പ്രഗത്ഭരാണ്. കോക്ടെയിൽ എന്ന മൂവിയിലെ സ്ക്രിപ്റ്റ് റൈറ്ററുണ്ട്. പിന്നെ ആക്ടേഴ്സ് ആയാലും കാസ്റ്റിംഗ് എവറിഥിങ് ഇസ് വെരി ഗുഡ്. അതുകൊണ്ട് നിങ്ങൾ ആരും ഇങ്ങനത്തെ ഒരു മൂവി മിസ് ചെയ്യരുത്. നിങ്ങളെല്ലാവരുടെയും ബ്ലെസ്സിങ്സ് ഈ മൂവിയോടൊപ്പം ഉണ്ടാകണം. എൻജോയ്. ഡോക്ടർ സുബിത് വിൽസൺ ഡയറക്ട് ചെയ്യുന്ന ബാംഗിൾസ് എന്ന സിനിമയ്ക്ക് വേണ്ടി ശ്രീ രാജീവ് ആലുങ്കൽ വഴി സുബിത് തന്നെ മ്യൂസിക് ചെയ്ത വളരെ മനോഹരമായിട്ടുള്ള ഗാനമാണ് ഞാൻ പാടിയിട്ടുള്ളത്. ഞാനും മഞ്ജരിയും ചേർന്നാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. നോർമലി ഞാൻ കൂടുതലും പാടിയിട്ടുള്ള മെലഡീസാണ്. അതുകൊണ്ട് തന്നെ ഈ ഈ ഫിലിമിലും എനിക്ക് പാടാൻ സാധിച്ചത് വളരെ മനോഹരമായ സുബിത്തിൻ്റെ
നല്ലൊരു മെലഡിയാണ്. രാജീവിൻ്റെ ലിറിക്സ് ഇപ്പം ഒരുപാട് പാട്ടുകൾ രാജീവിൻ്റെ വളരെ ഹിറ്റായിട്ടുള്ള പാട്ടുകൾ വന്നു കഴിഞ്ഞു. ഇതും രാജീവ് എനിക്ക് തോന്നുന്നത് വളരെ ക്യാച്ചി ആയിട്ട്, അതായത് വളരെ സിമ്പിളായിട്ടുള്ള ട്യൂണാണ്, അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ലിറിക്സുമാണ്. തീർച്ചയായിട്ടും ഈ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ ആ സംശയമില്ല.